Zara Gold and Diamonds, Zara Silks, Thrissur Road, Edappal. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. പരിമിതമായ തോതിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത്. പട്ടാമ്പി കോളേജിലെ സയൻസ് ബ്ലോക്കിൽ ഒരുക്കിയ കോവിഡ് ചികിത്സാ കേന്ദ്രം പ്രവർത്തന സജ്ജമായി. തിങ്കളാഴ്ച മുതൽ കോവിഡ് രോഗികളെ പ്രവേശിപ്പിച്ചു തുടങ്ങും. ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം കുറവായതിനാൽ പരിമിതമായ രീതിയിലാണ് കേന്ദ്രം ആരംഭിക്കുന്നത്. ചികിത്സാ കേന്ദ്രം തുടങ്ങുന്നതിന് മുന്നോടിയായി നിയുക്ത MLA മുഹമ്മദ് മൂസിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. പട്ടാമ്പി കോവിഡ് സാഹചര്യം രൂക്ഷമായതുകൊണ്ട് തന്നെ നമ്മൾ പട്ടാമ്പി കോളേജിൽ ട്രീറ്റ്മെന്റ് സെന്റർ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ ആരോഗ്യ പ്രവർത്തകർ വേണ്ടത്ര നമുക്ക് ലഭ്യമാകാത്തതുകൊണ്ട് കുറച്ച് നീണ്ടുപോകുകയായിരുന്നു. എന്നാൽ സാഹചര്യം മോശമാണെന്ന് കണ്ടുകൊണ്ട് വളരെ അടിയന്തരമായിട്ട് തന്നെ ഇന്ന് മുതൽ ഇവിടെ കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആളുകളെ എടുക്കാനുള്ള തീരുമാനമെടുത്തു. ആശുപത്രികളിൽ നിന്ന് റെഫർ ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ എടുക്കുന്നത്. സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതോടൊപ്പം തന്നെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ എന്നുള്ള നിലക്കാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ രോഗികൾ എടുക്കുന്നത്. സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിന് ഓക്സിജൻ അടക്കമുള്ള കാര്യങ്ങൾ, 100 ഓക്സിജൻ സിലിണ്ടറുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഫ്ലോ മീറ്റർ അതുപോലെ മാസ്ക് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ഓർഡർ കൊടുത്തെങ്കിലും അത് കിട്ടാൻ വളരെ ക്ഷാമമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് കിട്ടാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വരുന്ന ദിവസത്തിലാണ് അത് ലഭ്യമാകുകയുള്ളൂ. എന്നാൽ അതിനുവേണ്ടി കാത്തിരുന്ന് നമ്മൾ നേരം കളയുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ രോഗികളെ ഇൻടേക്ക് ചെയ്യാനുള്ള തീരുമാനമെടുക്കുകയും ഇന്ന് മുതൽ ഇവിടെ CFLTC ആരംഭിക്കുകയാണ്. സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിന്റെ ഫുൾ ഫ്ലഡ്ജിലായിട്ടുള്ള ആരംഭത്തിന് വേണ്ടി കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ, പ്രത്യേകിച്ച് സ്റ്റാഫ് നഴ്സുമാരുടെ എണ്ണം നമുക്ക് കുറവാണ്. കൂടുതൽ സ്റ്റാഫ് നഴ്സുമാരെ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കൂടി നമ്മൾ റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഡോക്ടേഴ്സ് ഇതുവരെ ഇന്റർവ്യൂ ചെയ്തിട്ട് വളരെ കുറച്ച് ഡോക്ടേഴ്സാണ് വന്നിട്ടുള്ളത്. ഫ്ലോ മീറ്ററും അതുപോലെ മാസ്ക് അടക്കമുള്ള കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ എണ്ണം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ എണ്ണം വന്നു കഴിഞ്ഞാൽ ഈ 100 വരുന്ന സിലിണ്ടറുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. മറ്റു പിന്നെ ചെറിയ രീതിയിലുള്ള മൈൽഡ് അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ള ആളുകൾക്ക് ട്രീറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഡോക്ടറും ഒക്കെ ഇവിടെയുണ്ട്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററും സജ്ജീകരിച്ചിട്ടുണ്ട്. 500 കിടക്കകളാണ് സജ്ജീകരിച്ചത്. ഇതിൽ 165 കിടക്കകൾ ഓക്സിജൻ സൗകര്യങ്ങൾ ഉള്ളവയാണ്. ആവശ്യത്തിന് ഓക്സിജൻ സിലിണ്ടറുകളും കേന്ദ്രത്തിൽ എത്തിച്ചിട്ടുണ്ട്.